പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പ്രവൃത്തി അനന്തമായി നീളുന്നു. ദുരിതം പേറി യാത്രക്കാർ. ടി വി രാജേഷ് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,35,00,000 രൂപ ചെലവിലാണ് 7 മാസം മുമ്പ് ബസ് സ്റ്റാൻഡ് പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ പ്രവൃത്തി മന്ദഗതിയിലാണ് നടക്കുന്നത്. ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പ്രവൃത്തി അനന്തമായി നീണ്ടുപോവുകയാണ്. 2 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടായിരുന്നു പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ ഇനിയും ബസ് സ്റ്റാൻഡ് പ്രവൃത്തി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രവൃത്തി വൈകാൻ കാരണം. എന്നാൽ ഇത് പരിഹരിച്ചെങ്കിലും പ്രവൃത്തി ഇനിയും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. കോൺക്രീറ്റ് പ്രവൃത്തിയുടെ 80% പൂർത്തിയാക്കി ബാക്കിയുള്ള പ്രവൃത്തിക്കായി മാസങ്ങളായി കാത്തിരിക്കുന്നു. ബസ് സ്റ്റാൻഡിന് അകത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷകൾ ഇപ്പോൾ KSTP റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ബസ്സുകളും നിർത്തിയിടുന്നത് KSTP റോഡിൽ തന്നെ. ഇത് ഏറെ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നു. രാവിലെയും വൈകുന്നേരങ്ങളിലും മണിക്കൂറുകളോളം പഴയങ്ങാടിയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു. ബസ് സ്റ്റാൻഡിലെ പ്രവൃത്തി പൂർത്തിയാക്കിയ പ്രദേശം ഇപ്പോൾ സ്വകാര്യ കാറുകളുടെയും മറ്റും പാർക്കിംഗ് കേന്ദ്രമാണ്. ഓട്ടോറിക്ഷ പാർക്കിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതൊന്നും ചെവികൊള്ളാൻ 7ാം പഞ്ചായത്ത് അധികാരികളോ ബന്ധപ്പെട്ട അധികൃതരോ തയ്യാറായിട്ടില്ല. ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ 7 മാസമായി പട്ടിണിയിലാണ്. അധികൃതരുടെ അലംഭാവം ഒന്നുമാത്രമാണ് ബസ് സ്റ്റാൻഡ് പ്രവൃത്തി ഇനിയും പൂർത്തിയാക്കാൻ സാധിക്കാത്തത് എന്നാണ് പൊതുജന അഭിപ്രായം. സെൻസാറെല്ലാം പീടിക ബസ് കയറാനോ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സൗകര്യമില്ല. വന്നാൽ ഓടി ബസ് സ്റ്റാൻഡ് പ്രവൃത്തി കഴിഞ്ഞ പ്രദേശം രാഷ്ട്രീയ പാർട്ടികൾക്ക് സമ്മേളനങ്ങൾ നടത്താനുള്ള വേദിയാക്കി മാറ്റിയെന്നും ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനും പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് അടിയന്തരമായി തുറന്നു കൊടുക്കുന്നതിനും MLA ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നവമീഡിയ, പഴയങ്ങാടി.